ഇവിടെ ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രീ ലോക്നാഥ് ബെഹ്റ, അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഇവിടുത്തെ മുഴുവൻ മാധ്യമ പ്രവർത്തകന്മാരെയും വിളിച്ചുകൂട്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? കേരളം ഐ എസ് റിക്രൂട്ട്മെന്റിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഡി ജി പി ആണ് പറയുന്നത്. അദ്ദേഹം എന്നിട്ട് പറയാണ്, എനിക്ക് ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കിട്ടിയ നിരവധി റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം തുടരുകയാണ്, ലോക്നാഥ് ബെഹ്റ പറയാണ്, വളരെ ഉയർന്ന തരത്തിലുള്ള പ്രൊഫഷണലുകൾ, എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, മെഡിസിൻ ബിരുദധാരികൾ, അങ്ങനെയുള്ള നിരവധി ആളുകൾ ഐ എസ് ആശയത്തിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ആ പ്രസ്ഥാനത്തിൽ ചേർന്നിട്ടുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് പോലീസിൽ രൂപീകരിക്കുകയുണ്ടായി. ഞങ്ങൾ പൊതുജനങ്ങളോട് പലതും പങ്കുവെക്കാത്തതാണ്. നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പറഞ്ഞത് കേരളത്തിലെ പോലീസ് ചീഫാണ്. നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അദ്ദേഹം ഐ എസ് റിക്രൂട്ട്മെന്റ് കേന്ദ്രമാണ് കേരളം എന്ന് പറഞ്ഞത് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന സമയത്ത് തന്നെയാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ്. മറ്റാരെങ്കിലും അല്ല ഇത് പറയുന്നത്. ഇപ്പോ ഐ എസിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ അപമാനിക്കുന്നു സംഘപരിവാർ, അല്ലെങ്കിൽ സിനിമ അപമാനിക്കുന്നു എന്നാണല്ലോ പ്രചരണം. ഇവിടെ റിട്ടയർ ചെയ്ത ഡി ജി പിമാരും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവർ നടത്തിയ പ്രസ്താവനകളുമെല്ലാം മൂന്ന് ഡി ജി പിമാർ ഈ കാര്യത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മുടെ മുമ്പിൽ ആ കാര്യങ്ങളുണ്ട്. 33,000 ആളുകൾ കേരളത്തിൽ നിന്ന് ഐ എസിൽ ചേർന്നു എന്ന് സിനിമ പറയുന്നു എന്നാണ് ഇതുവരെ നടന്ന പ്രചരണം. ഇപ്പൊ അവർ ആ പ്രചരണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്തോ ഐക്യവേദി അത് ഔദ്യോഗികമായി തന്നെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. 33,000 പേര് കേരളത്തിൽ നിന്നും ഐ എസിൽ ചേർന്നിട്ടുണ്ട് എന്ന നിലയിൽ ഈ സിനിമയിലോ ഈ സിനിമയിലെ ടീസറിലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായി തെളിവ് ഹാജരാക്കിയാൽ 1 കോടി രൂപ നൽകാം എന്ന് ഹിന്ദു ഐക്യവേദി പറയുന്നുണ്ടായി. ഏതായാലും അതിന്റെ ആ പ്രസ്താവന പുറപ്പെടുത്ത ശ്രീ ആർ വി ബാബുവിനോട് ഞാൻ ചോദിച്ചു, ഇതുവരെ ആരെങ്കിലും വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ടോ? ആരും സ്വീകരിച്ചിട്ടില്ല. ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ വിപുൽ ശർമ്മ എ ബി പി ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് 3 സ്ത്രീകളുടെ കഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണത്. അപ്പൊ അതുകൊണ്ട് പൊലിപ്പിച്ച കപോലകൽപിതമായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ ഭീതിയുണ്ടാക്കി, ജനങ്ങളിൽ ഭിന്നതയുണ്ടാക്കി, ഇവിടെ കലാപാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യം ഇടതുമുന്നണി. ഇടതുമുന്നണി അങ്ങനെ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് അവർക്കൊരു ഉദ്ദേശമുണ്ടെന്ന് യു ഡി എഫിന് അറിയാം. കാരണം മുസ്ലിം വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് എടുത്തു ചാടുന്നത് എൽ ഡി എഫ്. അപ്പോ യു ഡി എഫിന് കൈയും കെട്ടി നിൽക്കാൻ പറ്റുമോ? അതിനേക്കാളും 1 മൂഴം അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ട് അവർ എടുത്തു ചാടുകയാണ്. ഉദ്ദേശം തെരഞ്ഞെടുപ്പിലെ വോട്ടാണ്, ജയമാണ്, കൂടുതൽ സീറ്റ് നടലാണ്, മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കലാണ്. പക്ഷെ ഇത്തരം പ്രചരണത്തിലൂടെ, ഇല്ലാ കഥ പറയലിലൂടെ ജനങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കാനാണ്, ഭിന്നതയുണ്ടാക്കാനാണ്, കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. കാശ്മീർ ഫയൽസ് വന്ന സമയത്തും ഇവർ പറഞ്ഞത് ഇവിടെ കലാപം ഉണ്ടാവും. ഉണ്ടായോ? പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമ വന്നപ്പോ കലാപം ഉണ്ടാക്കാനാണ് ശ്രമം. കലാപം ഉണ്ടായോ? ഇതൊരു കലയാണ്, കലയിലെവിടെ കലാപം? നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടതില്ല. നിങ്ങൾക്ക് അതിലുള്ളത് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കണം. അതൊരു കലയായി എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുകൂടാ? അപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ചാമ്പ്യന്മാരായ, അതിന്റെ വക്താക്കളായ ആളുകൾ ബി ബി സിയുടെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് അവർക്ക് വേണ്ടി ശക്തമായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച ആളുകൾ, പക്ഷെ ഈ സിനിമ നിരോധിക്കണം എന്നാണ് പറയുന്നത്. എന്ത് ന്യായമാണത്? അതുകൊണ്ട് അവരുടെ ഇരട്ടത്താപ്പാണ്, പൊയ്മുഖമാണ് ഇതിലൂടെ എല്ലാം അഴിഞ്ഞു വീഴുന്നത്. നിലപാടില്ലായ്മയാണ് വ്യക്തമാകുന്നത്. നിശ്ചയമായും സി പി എം പോലുള്ള ഒരു പാർട്ടി ആശയ വ്യക്തത എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്ന് നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചു പോയ ഒരു പാർട്ടി ഇങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ നിലപാടുകളിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിഞ്ഞ് നടക്കരുത് എന്നാണ് അഭ്യർത്ഥനയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ
വളരെയധികം വൈദഗ്ധ്യം നേടിയവരാണ്. പ്രീണനത്തിന്റെയും അതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തങ്ങളുടേതാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട്. ഏതായാലും ഇത് കേരളീയ സമൂഹത്തിൽ വലിയ ഒരു ഛിദ്രതയുണ്ടാക്കിയിട്ടുണ്ട്, സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്, ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് അത്തരം കാര്യങ്ങളെല്ലാം നീങ്ങും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ആ സിനിമ കേരളത്തിൽ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന, മറച്ചുവെക്കാൻ ശ്രമിച്ച, മൂടിവെക്കാൻ ശ്രമിച്ച ഒരുപാട് സത്യങ്ങളെ അനാവരണം ചെയ്യുമെന്നും നമ്മുടെ കേരളീയ സമൂഹത്തെ രോഗാതുരമാക്കുന്ന ഒരുപാട് വിഷലിപ്തമായ കാര്യങ്ങളെ മാറ്റിയിട്ട് കേരളീയ സമൂഹം ആരോഗ്യപൂർണമായ നിലയിൽ മുന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു വീണ്ടും വിചാരത്തിന് കേരളീയ സമൂഹത്തെ ബൗദ്ധികമായി പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കും ഈ സിനിമ എന്ന് ഞാൻ ദൃഢമായും വിശ്വസിക്കുകയാണ്.